വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ തിരിച്ച് പോവുകയും ചെയ്യും കേട്ടാ. വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. യെസ്, ഓടിച്ചേല് പണ്ടത്തെ ബെസ്റ്റ് ആർ സി 390 GS3 മോനെ, ഇവന്റെ മുത്താണ്. അവരെ മനസ്സരിഞ്ഞായിരുന്നെങ്കിൽ അമ്മക്ക് വല്ല കുഴപ്പമൊക്കെ വരും. നമ്മള് ബാംഗ്ലൂരാണ്, എന്താ തിരിച്ച് റിട്ടേൺ പോകാൻ കേട്ടോ. 8 മണിക്ക് വരാൻ പറഞ്ഞ ട്രെയിനാണ്, സമയം ഇപ്പം 12:45 ആയിട്ടുണ്ട്. സാറേ ഇന്നലെയും മെനിയാന്നൊക്കെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു, അവൾ ഇന്ന് വന്നിട്ടില്ല. അപ്പം ഗായത്രി പോവാ അല്ലേ? അപ്പം നേരെ നമ്മള് വീട്ടിലോട്ടല്ല, നമ്മള് ചിലപ്പോൾ കോട്ടയത്ത് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഏതാണ് ഇരിക്കുന്നത്? ഒരു ആർ സി കിട്ടിട്ടുണ്ട് കോട്ടയത്ത്. ബാക്കി സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിരിക്കാൻ പറയാം കേട്ടോ. അപ്പം നമ്മള് തിരിച്ച് പോവുകയാണ്. ഓക്കെ, എറണാകുളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ രാത്രി 12 മണിക്ക് വരെയാണ്. ഇപ്പം സമയം ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ഏകദേശം 2:30 ആവാൻ നേരത്ത് നമ്മൾ കോട്ടയത്ത് എത്തുന്നതായിരിക്കും കേട്ടാ. കോട്ടയത്തുള്ള 390 നമ്മളിന്ന് എടുക്കുന്നതായിരിക്കും, എനിക്ക് 100% ഉറപ്പാണ്. വണ്ടി ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടപ്പം വണ്ടി കൊള്ളാം. ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ 390 എടുക്കാൻ പോകണം, ഫസ്റ്റ് വീഡിയോ എടുത്തില്ലെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടംപോലെ 390 അത് ഓയലക്സിലും ഫേസ്ബുക്കിലൊന്നും ഇല്ലാത്ത ഒരു വണ്ടി ഇല്ലാട്ടെന്ന് വെച്ചാൽ വണ്ടിയുടെ ഓണർമാർ വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വണ്ടി കൊടുക്കാണ്ട് വന്നാൽ അതിൽ തരാം. ഇഷ്ടംപോലെ മെസ്സേജ് നടന്നു. ഞാൻ നിങ്ങൾക്കും ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ വണ്ടി എടുക്കാൻ പോകുന്നത് പറയാത്ത. സർപ്രൈസ് ആയിട്ട് 390 ഇറക്കാമെന്ന് വിചാരിച്ചേട്ടാ, പക്ഷേ എന്ത് പറ്റിയാലും ഫ്ലോപ്പായി പോയി. പക്ഷേ ചെറിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എടുക്കാൻ പോകുന്ന വണ്ടി സെറ്റ് ചെയ്ത് തന്നത് നമ്മൾ ആദ്യം 390 എടുക്കാൻ പോകുന്നതിൻ്റെ ഓണറല്ലേ, അവനാണ് ഈ ഒരു വണ്ടി സെറ്റാക്കി തന്നത് കേട്ടോ. ആ ഒരു വണ്ടി അവൻ തരാത്തൻ്റെ കാരണം അവന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോയി. അവൻ്റെ ഭാഗത്താണ് തെറ്റ്, വിളിച്ച് വരുത്തിയിട്ട് വേണ്ടി തരാത്ത തെറ്റ് അവൻ്റെ ഭാഗത്ത്. അത് അവനും സമ്മതിക്കുന്നുണ്ട്. വീഡിയോ ഇട്ടപ്പോഴും അവരുമാരി സോറിയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. സംഭവം ആശം പാവമാണ്. ഇപ്പം ഭയങ്കര കമ്പനി ആയിട്ട് മെസ്സേജ് ഒക്കെ വെച്ച് ഭയങ്കര കമ്പനിയാണ്. കമ്പനി അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ റോക്ക് വണ്ടി എടുത്ത് തരണത്, അവൻ്റെയും കൂടെ ആഗ്രഹം ഉണ്ടെന്ന് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് സിംഗിൾ ഓണറാണ് വണ്ടി, കെയർ രജിസ്ട്രേഷനാണ്. ആദ്യം എടുക്കാൻ പോയ വണ്ടിയേക്കാൾ റേറ്റ് താഴ്ത്തി ഈ വണ്ടി കിട്ടും കേട്ടാ. ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഫ്രണ്ട് വൈസറിൻ്റെ അവിടെ, അത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോഴും കുറേ മെസ്സേജ് ഓപ്പൺ ആക്കാൻ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോകുകയാണെന്ന് വിചാരിക്കും. ഒരുപാട് മെസ്സേജ് ഓപ്പൺ ആക്കാൻ കിടപ്പുണ്ട്. എന്നാ ഫോൺ ആക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ആർ സിയുടെ ഫോട്ടോസൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ടല്ലേ. എല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുക. മാക്സിമം ഞാൻ ഓപ്പൺ ഓണ മാക്സിമം ഞാൻ ഓൺ ആക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ BS3 പൂനെയിലുണ്ട്. എല്ലാ ഡീറ്റെയിൽസ് ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ചു തന്നായിരുന്നു. വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ തിരിച്ച് പോവുകയും ചെയ്യും കേട്ടാ. അപ്പം ബാംഗ്ലൂർ വരെ പോയി ചുമ്മാ കറങ്ങിയത് മാത്രമേ നമ്മളിപ്പോൾ കണക്ക് കൂട്ടുന്നുള്ളൂ. പക്ഷേ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ബാംഗ്ലൂർ 2 ദിവസം സ്റ്റേ ഉണ്ടെങ്കിൽ ആ 2 ദിവസത്തെ നമ്മുടെ ഫുൾ സപ്പോർട്ടായിട്ട്, അതായത് ബാംഗ്ലൂരിൽ 100 കിലോമീറ്റർ മാറിയിട്ടാണ് വേറെ 390 കാര്യങ്ങളൊക്കെ തന്നത് കേട്ടാ. നമുക്ക് റൂമിൽ സ്റ്റേ ആയാലും നമുക്ക് വേണ്ട എന്ത് സപ്പോർട്ടിനും കൂടെ തന്ന 2 മച്ചന്മാരാണ് ശ്രീലക്ഷ്മി ദേശീയതും കേട്ടാ. അവന്മാർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അവനിപ്പോൾ വീഡിയോ കാണാൻ എന്തായാലും അറിയാം, മച്ചാനെ പറയാൻ പറ്റാത്ത അത്രയും താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ വേറെ ഒരാൾക്കാരായിട്ട് കമ്പനി ഇല്ല. നമ്മൾ വിചാരിച്ച് വരണം, വണ്ടി എടുക്കണം, എവിടെയെങ്കിലും റൂം എടുക്കണം, തിരിച്ചു പോകണമെന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും ബാംഗ്ലൂരിലുള്ള ഒരുപാട് ആസി ഓണറിനെ വിളിച്ച് നോക്കി നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജ് കാര്യങ്ങളൊന്നും അറിഞ്ഞുവിടാം. ബാംഗ്ലൂരിലുള്ള ഒരുപാട് സ്പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞതെല്ലാം അവരാണ്. ചോർ ബസാറും പിന്നെ അതായത് ശിവാജി നഗർ അവിടെയൊക്കെ പോയാലും കേട്ടോ ഇവര്. അപ്പം അവരുള്ളതുകൊണ്ട് ബാംഗ്ലൂരിൽ 2 ദിവസം അടിച്ചു കൊടുത്തല്ലേ. എല്ലായിടത്തും നമ്മളെ സപ്പോർട്ടിന്, നമ്മളെ കൊണ്ടുപോകാനും നമ്മളെക്കാട്ടി ആവശ്യം. ഞാൻ ചില സമയത്തൊക്കെ ഓട്ടോയിലും ട്രെയിനിലൊക്കെ ഉറങ്ങും കേട്ടോ. കണ്ടോറ് നോക്കുമ്പോ ഇവരൊക്കെ രണ്ടുപേരും രണ്ടു ഫുള്ള് ആർ സി ഒക്കെ തപ്പി വഴിയില് നടന്നൊക്കെ വരുമ്പോഴും ആർ സി തപ്പി തപ്പി നടന്നു വരുന്നു. നമ്മളവിടെ വായനക്കൊക്കെ അത്രയ്ക്ക് വേണ്ടിട്ടുള്ള ഇതാ. ഇപ്പൊ കണ്ടപ്പോ തന്നെ ആത്മാർത്ഥതയുള്ള കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഒരു സ്നേഹം തോന്നി രണ്ടുപേരത്ത്. അപ്പം താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ കോട്ടയത്ത് ഇറങ്ങാം അല്ലേ ഗായത്രി? വണ്ടി എടുക്കാം അല്ലേ? കൊള്ളാൻ പോണ്ടി? കൊള്ളായിരിക്കും. ഓക്കെ, അപ്പൊ കോട്ടയത്ത് എത്തിയാണ്. കോട്ടയം എത്തി ഗായ്സ്. ഇവിടുന്ന് ഇനി ഏറ്റുമാനൂരാണ്, ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കാ പോണം. ഓക്കെ ഓക്കെ. അപ്പൊ ഗായ്സ് ഇതാണ് വണ്ടിയുടെ ഓണർ കേട്ടോ. നമ്മളിപ്പോ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. യെസ്, ഓക്കെ. RC390 ഇതെങ്കിലും സ്വന്തമാക്കിയാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ വണ്ടി ഒന്ന് ഫുള്ള് അടിമുടി ഒന്ന് നോക്കട്ടെ കേട്ടാ. കണ്ടിട്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കുറച്ച് പെയിൻറ് എടുക്കുന്നത് ഞാൻ പറഞ്ഞ ക്രാക്ക്
ഇത് വൈസർ മാത്രമേ ഉള്ളല്ലേ? പക്ഷെ വൈസർ അറിയാനോ, പൈസ ഓർഡർ ചെയ്തോ? പക്ഷെ കമ്പനിക്കാരെ പറ്റിച്ച് വന്നിട്ടില്ല. വന്നിട്ട് പറഞ്ഞ പൈസയും പോയി. ഇത് വണ്ടി ആയിട്ട് തട്ടിയതാണോ? അല്ല, ഇത് മറിഞ്ഞു വീണതാണ്. ഓ, അങ്ങനെ ചെവരാട് ജാരി വന്നപ്പോത്തേനും. ഓക്കെ. മോനെ, വണ്ടി ഓടിച്ചു നോക്കാനിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇവൻ തൻ്റെ എൻ്റെ ആള്. ഏറെ ആർ സി 390 BS3 ഓടിച്ചു നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഇവൻ വേറെ ലെവൽ കേട്ടോ. ഓടിച്ചതിൽ പണ്ടത്തെ ബെസ്റ്റ് RC 390 BS3. മോനെ, ഇവൻ എൻ്റെ മുത്താണ്. ഇവനെ ഞാൻ സ്വന്തമാക്കിയിരിക്കും കാശ്. ഇനി മോഹവിലയാ, ഇത്ര പറഞ്ഞാലും എടുത്തിരിക്കും. എന്നാലും ബർഗേൻ ചെയ്ത് നോക്കാം, പറഞ്ഞു വരെ നോക്കാം കേട്ടോ. ഓ, സീ സാധനം. കുറച്ച് വൈബ്രേഷനും ഇളക്കി പണിയാണ്ടതാണ്ട്. ഹിപ്പ് വൈബ്രേഷൻ ഉണ്ട്, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇതാണ്ടല്ലേ പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ വണ്ടി പവർ ഓക്കെ ആണ്, കൊണ്ടുകൊടുക്കട്ടെ. ബാക്കി എന്ത് സംസാരിച്ച ഡീൽ ചെയ്യട്ടല്ല. വീഡിയോ വീഡിയോ ഇറങ്ങിയപ്പോ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ. ഓക്കെ, അപ്പം എന്തായാലും നല്ലൊരു ഫാമിലി കാണട്ടെ. അപ്പൊ വണ്ടി സ്വന്തമാക്കാനിട്ട് പോറാം. എല്ലാവരും ഉണ്ട്, കുടുംബ സമേതം ഉണ്ട്. പേരെന്തായിരുന്നു? പേര് ജോസഫ് പ്ലാസ്റ്റി. ഓക്കെ ഓക്കെ, അപ്പം സംസാരിച്ച് സെറ്റ് ആക്കട്ടെ കേട്ടാ. എന്നിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. എഗ്രിമെന്റ് എഴുതിക്കൊണ്ടിരിക്കാൻ കേട്ടാ. മുദ്രപത്രത്തില് സംഭവമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫുൾ എമൗണ്ട് ഇല്ല കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ല, പോയെന്ന് ചിലവ് കുറച്ചായതുകൊണ്ട് ഫുള്ളില്ല. അതുകൊണ്ട് കുറച്ച് ഉള്ള എമൗണ്ട് 1,36,000 രൂപ ഇപ്പോൾ കൊടുക്കണം. ബാക്കി പൈസ നല്ല എമൗണ്ട് ഉണ്ട് കേട്ടോ. വണ്ടി സിംഗിൾ ആയിട്ട് നല്ല എമൗണ്ട് ഉണ്ട്. ബാക്കി പൈസ വീട്ടിൽ ചെന്നിട്ട് സംഘടിപ്പിച്ച് അയച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്കെന്തായാലും വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ. അതായത് അച്ഛൻ വക്കീൽ, വണ്ടിയുടെ മൂത്ത ഓണർ ഇപ്പോൾ UAE-യിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ലൊരു ഫാമിലി ഇതാണ്. അപ്പം വണ്ടി അതേപോലെ നീറ്റായിട്ടിരിക്കുന്ന വണ്ടിയാണ്. ഈ പറഞ്ഞ ഈ ചെറിയ തട്ടൽ വൈസറിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളത്. മകളായിട്ട് പാപ്പാട്ട് വൈസറങ്ങനത്തെ കയറ്റും എൻ്റെ വണ്ടി സീനായിരിക്കും. വേറൊന്നുമില്ല, വണ്ടി ഓടിച്ചപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വണ്ടി നൈസാണ്. അപ്പോൾ ഇത് റോഡ് ഫൈവിൻ്റെ ടയറാണ്. കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. പിന്നെ ചേസ് നമ്പറിൻ്റെ ഇവിടെ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇളക്കാൻ മറന്നുപോയത്, ആ സ്റ്റിക്കർ അതിനകത്തോട്ട് ഇങ്ങനെ ലയിച്ച് ചേർന്നിരിക്കുകയാണ്. ചേസ് നമ്പർ നോക്കാൻ മതി. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് ചില വണ്ടിയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിപ്പോയി. ഈ വണ്ടി അതേനൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേസ് നമ്പർ അത് പ്രശ്നമൊന്നും വരത്തില്ല. അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കാം, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ വണ്ടി എടുത്തിട്ട് നേരെ വിടാനായിട്ട് പോയാണ്. ഓക്കെ, അപ്പം വണ്ടി എടുക്കാം. ജോസഫ് ഒന്നാം കൊച്ചിയായി തിരുവനന്തപുരം ജില്ലയിൽ. അപ്പം പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗ്ലോസൊക്കെ ഫിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇതാ അപ്പം സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് പോകാനായിട്ട് പോകാൻ കേട്ടോ. സ്വന്തം വണ്ടിയാണ് കാ, സ്വന്തം വണ്ടി. ഒരുപാട് തപ്പി നിമിത്തം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ തന്നെയല്ലേ. ഇത്രയും പെട്ടെന്ന് ഇത്ര നല്ലൊരു വണ്ടി കിട്ടുമെന്ന് വിചാരിച്ചില്ല. പോട്ടെ, ഓക്കെ, കയറിയോ. ഇത്രയും ഹാപ്പി ആയിട്ട് അപ്പോൾ വണ്ടി നമുക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക സന്തോഷം കേട്ടോ. മറ്റേത് ഞാൻ കിടന്ന് കെഞ്ചി കെഞ്ചി വാങ്ങിച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടായേന. ഇതിപ്പം ഒരു പ്രശ്നമില്ല. ഓരോ RC 3 വണ്ടി, ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. സത്യം ഞാൻ കരച്ചിലായിട്ടോ, അമ്മാതി സന്തോഷമായി പോയിട്ടോ. ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ പൊട്ടിക്കുറഞ്ഞിട്ടേ ഉള്ളൂ. ഉള്ളൊക്കെ നേരെയായിരുന്നു. വണ്ടി ഇല്ലാതെ തിരിച്ചു പോകണമെന്ന് വെച്ചാൽ ഇത്രയും സങ്കടം കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വണ്ടി ഇല്ലാത്തൊരു തന്നെയാണ് വണ്ടി എടുക്കണേന്ന്. പക്ഷെ അല്ല, നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, നെഞ്ച് കടന്ന് കലങ്ങിയായിരുന്നു. ഓരോ വണ്ടിയുടെ അടുത്ത് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എൻ്റെ നെഞ്ച് കടന്ന് പൊട്ടപ്പൊടാതിരിക്കുക. വണ്ടി എങ്ങനെയായിരിക്കും, വണ്ടി ഇപ്പോൾ സ്വന്തമാക്കോ ഇല്ലേ എന്നൊക്കെ അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെയാണ്. ഇതിപ്പോൾ എന്തായാലും സ്വന്തമായി. അതും ഒരു തൊല്ലയില്ലായിരുന്നു കേട്ടോ. അവരുടെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക് ഒരു ചേഞ്ച് ചെയ്ത് തന്ന്. അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ പോവാ വീട്ടിൽ. നമ്മുടെ രണ്ടുപേരും ഹെൽമെറ്റ് ചുമ്മാ കൈ കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമല്ല, ഇട്ടുകൊണ്ട് പോകാൻ അങ്ങനെ അവസരം കിട്ടിയിരിക്കുകയാണ്. ഓഹോ, വേണ്ട ഇപ്പം
സ്ത്രീ ഇന്ത്യയൊക്കെ ഓടിച്ചുള്ളത് തന്നെ ഇതൊരു ബൈക്ക് എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ അതിന്റെ മുകളിൽ കാണിക്കല് എപ്പോഴാണ് വരിക. നമ്മളായിട്ടൊരു അറ്റാച്ച്മെന്റ് ഏതൊരു വണ്ടിയും നമ്മളിപ്പോൾ പുതിയതായിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയായിട്ട് ചെറിയൊരു കോണ്ടാക്ട് നിലനിർത്തണം. അത് നമുക്ക് 6 സെക്കൻഡ് ഒരിക്കലും പറ്റത്തില്ല. ഒരു മാസത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയായിട്ട് നമുക്കൊരു കോണ്ടാക്ട് കിട്ടത്തുള്ളൂ. ആ കോണ്ടാക്ട് കിട്ടിയാൽ ബാക്കി നിങ്ങൾക്ക് ആ ഒരു വണ്ടിയും കൊണ്ട് എവിടെ വേണോ പോവാം. കോണ്ടാക്ട് കിട്ടുന്നവരെ നമുക്കിങ്ങനെ പയ്യെ പോവാം. വണ്ടി കയ്യിലാണ് കേട്ടോ. വണ്ടി ഇതാ കോർണറൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും വേറെ ഒരു തരത്തിലോ ഓബ്ലിംഗ് ഫീലോ ഒന്നുമില്ല. വണ്ടി കയ്യിലാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബ്രേക്കിൻ്റെ ബൈറ്റ് കുറവുണ്ട്. പിന്നെ ABSന് ചെറിയ പ്രശ്നം ഉണ്ടാകും. അത് ദിവസം ഒന്ന് കാണിക്കണം. പിന്നെ വൈബ്രേഷൻ കിറ്റ് വൈബ്രേഷൻ ഉണ്ട്. മറ്റേ ഫെയറിംഗൊക്കെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് ഈ വണ്ടി കാണാനുണ്ടെങ്കിൽ എൻ്റെ ചങ്കത്തി പോയാൽ കേട്ടോ. ഈ ഒരു വണ്ടി കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറയാം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു വണ്ടി കിട്ടിയതെന്ന് ഞാൻ ഉറപ്പായിട്ടും പറയും. ആ ഒരു വീഡിയോ ഇട്ടുകൊണ്ടാണ് എല്ലാവരും എനിക്ക് ഓരോ വണ്ടി ഷെയർ ചെയ്തത്. എന്തിനും നമ്മുടെ ആദ്യത്തെ ഓണർ തന്നെ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തന്നത് കേട്ടോ. അത്രയ്ക്കും കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളടുത്ത്. നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. ഈ ഒരു RC വീഡിയോ, NS വീഡിയോ, ഡ്യൂക്കിൻ്റെ വീഡിയോ, എക്സ്പ്രസിൻ്റെ വീഡിയോ ഇത് ഇത്രയും നമ്മുടെ ചാനലിൽ ഇനി പൊളിച്ചെടുക്കും ഗായ്സ്. ഓ വണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു എനിക്ക് ഇതേപോലെ സ്പോർട്സ് ബൈക്കൊക്കെ ഓടിക്കാത്ത ചെറിയ നെക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവർക്കും ഓരോക്കും. പക്ഷേ എനിക്ക് ഓൾറെഡി ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ ബേക്കിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത് ഗോപ്ര വെച്ചൊക്കെ ലോഗ് ചെയ്ത് പോകാൻ നേരത്തെ ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്. അത് ഫ്രണ്ടിൽ ഗോപ്രയൊക്കെ ഇരിക്കുന്നുണ്ടേ. പിന്നെ ഇങ്ങനെ കിടക്കണം. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് പ്രശ്നമാണ്. കയ്യിലിരിക്കുന്ന നമ്മുടെ ഡ്രീം ബൈക്ക് ആയതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പെയിൻ ഉണ്ടെങ്കിലും ആ ഒരു പെയിൻ അവിടെ തന്നെ നിന്നോളും. നമ്മുടെ മനസ്സിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞു എനിക്കറിയാൻ വയ്യ. ഞാൻ ഹാപ്പിയിലാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. താങ്ക് യു ഗായ്സ്, താങ്ക് യു. അപ്പോൾ ഇവിടെ നിന്നൊരു 120 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ളത്. ഏകദേശം 7:30 ആകുമ്പോൾ വീടെത്തും. വീട്ടിൽ ചെന്നുകൊണ്ടേ എല്ലാവരെയും കൊണ്ട് കാണിക്കണ വേണ്ടി. അവരെയൊക്കെ ഒന്ന് ഞെട്ടിക്കണം. ഒരു പട്ടിശ തന്നെ കൂട്ടാം. പക്ഷേ എൻ്റെ സന്തോഷമാണ് ഗായ്സ് അത്. ഓക്കെ, ഞാൻ ഈ ഗോപ്ര കുറച്ചുകൂടെ ഒന്ന് ഊരി വയ്ക്കട്ടെ. എനിക്ക് നെക്ക് നല്ല പെയിൻ ഉണ്ട്. ഇങ്ങോട്ട് വാ. അടുത്ത വണ്ടി എടുത്ത് വീട്ടിൽ പറയാതെ പോയി എടുത്തുകൊണ്ട് വന്ന ബൈക്ക് എടുക്കുക. ഞാനും കാത്തിരി മാത്രം പറഞ്ഞ ബൈക്ക്. ഇങ്ങോട്ട് വിടും, ഇങ്ങോട്ട്. ബാംഗ്ലൂർ നിന്ന് ഒറ്റ സ്ട്രെച്ച് ബൈക്കിൽ. രജിസ്ട്രേഷൻ നോക്ക്. KA കർണാടക. വണ്ടി എങ്ങനെ എടുക്കണം അത് പറ. അതൊക്കെ വിട്. ആ സെയിം വണ്ടിയാകും. മുബാറക്കിന്റെ KTM ഹിമാലയം. അപ്പൊ പൈസ കിട്ടും. ഒരാഴ്ച കഴിയുമ്പോ ഓടിച്ചു നോക്ക്. അവരെ മനസ്സരിഞ്ഞായിരുന്നെങ്കിൽ അമ്മക്ക് വല്ല കുഴപ്പമൊക്കെ വരുന്നില്ല. അങ്ങനെ വാങ്ങിക്കരുത്. അയ്യോ ഞാൻ പറഞ്ഞതെല്ലാം പിടിച്ചെടുത്തായിരിക്കും. വണ്ടിയൊക്കെ ഇഷ്ടമായി എനിക്കറിയാം. നീ വണ്ടി പത്രം മേടിച്ച് എവിടെ കൊണ്ട് വയ്ക്കും ഇതെല്ലാം. RC എന്നൊക്കെ കിടക്കുന്നത്. അപ്പൊ വീട്ടിൽ കൊണ്ട് വന്ന് കാശ് ചേട്ടൻ വണ്ടി ഓടിച്ചിട്ട് പോയേക്കാണ്. നമുക്കിനി രണ്ട് ദിവസം വാഷിനെ കേട്ടോ. അവിടെ വരുന്ന കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് നമ്മുടെ ചെറുക്കന്മാരുടെ അടുത്തോട്ട് പോകാം. അവന്മാരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. എത്ര കയറി ടോപ്പ്?
എന്നെ ഓടിച്ചിട്ട് വണ്ടി വാങ്ങിച്ചതിനെ പ്രമാണിച്ച് അമ്പത പായസം ഉണ്ടാക്കി കേട്ടോ. പിന്നെ അല്ല വണ്ടി ഇഷ്ടമായ ഓക്കെ പൈസ തരോ പണം അടയ്ക്കാൻ. പിന്നെ അല്ല പോയാ വെറുതെ വെറും കൈയുടെ വരവ് വിളിയ. അതൊക്കെ നമ്മുടെ ഇറങ്ങും വണ്ടിയത്. ഇനി വരത്തോട്ടോ ഞാൻ പോയിട്ട് വരാം. ഇത് ആസി റെഡി ക്യാഷ് പണയം അവിടെ മാര പോയാണ്ട കഴുതിക്കണം മാര. നീന്തറിന് മൈൻഡ് ചെയ്യാതെ വേണം ഇതിന്റെ ഇത് ഇത്രയും വണ്ടി കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ വേണം എന്തിനീ ആ ആന്ത്രാ ഞാൻ എടുത്ത പൊങ്ങൂല ഇത് പ്രൂഫ് കാണിച്ചു തന്നാ ചെലവ് നീ എടുത്തോ. നീ വിശ്വസിച്ച് എനിക്ക് എന്ത് തരുമെന്ന് പറ ഞാൻ വിചാരിച്ചു. ആൾക്കാർ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ, എന്റെ മാസ് എൻട്രി പോയി. അപ്പൊ പീടി ഇത്രയൊക്കെ തന്നെ ഉള്ളു, ഇനിയിപ്പോ ഇരിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. പയ്യന്മാർക്ക് ഇനി വരാണ്ട് അറിയാ വണ്ടി സെറ്റല്ലേ. അടുത്ത കണ്ടന്റ് നമ്മൾ ഇതിന്റെ വൈസറും കാര്യങ്ങളൊക്കെ പോയിരിക്കാൻ കേട്ടോ. ഇനി ഇതിന്റെ വൈസർ ഒന്ന് ചോദിച്ചാലും അതൊക്കെ നമുക്ക് നാളെ തന്നെ സെറ്റ് ആക്കാൻ തന്നെ കേട്ടോ. മറ്റൊരു കിട്ടില്ല മീഡിയ മാറ്റി നമുക്ക് വരാം ഗൈസ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കിട്ടായി.